പത്തൊൻപതുകാരിയെ നടുറോഡിൽ ക്രൂരമായി മർദ്ദിച്ച യുവാവിന്റെ വീട്ടിൽ ബുൾഡോസർ കൊണ്ട് കയറിയിറങ്ങി തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്ത് സർക്കാരിന്റെ മുട്ടൻ പണി. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന്റെ വൈരാഗ്യത്തിൽ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച 24-കാരനായ പങ്കജ് തൃപ്തിയുടെ വീടാണ് മധ്യപ്രദേശിലെ റേവ ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കടുത്ത നടപടിയെടുത്തത്. ബുൾഡോസർ ഉപയോഗിച്ച് യുവാവിന്റെ വീട് ഇടിച്ചു നിരത്തി. തുടർന്ന് ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നിർദ്ദേശപ്രകാരമാണ് യുവാവിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചത്. ഇയാൾ പെൺകുട്ടിയെ നടുറോഡിൽ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതിനു പിന്നാലെ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പങ്കജ് ത്രിപാഠി 19-കാരിയെ പെൺകുട്ടിയെ ക്രൂര മർദ്ദനത്തിനാണ് ഇരയാക്കിയത്. പെൺകുട്ടിയെ അടിക്കുന്നതും മുടിയിൽ പിടിച്ച് നിലത്തിഴച്ച് വലിക്കുന്നതുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പെൺകുട്ടിയുടെ ബോധം നഷ്ടപ്പെടും വരെ യുവാവ് മർദ്ദനം തുടർന്നു. മധ്യപ്രദേശിലെ റേവ ജില്ലയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം അരങ്ങേറിയത്. മൗഗൻ സ്വദേശിയായ 19-കാരിയോട് പങ്കജ് ത്രിപാഠി വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ പെൺകുട്ടി വിസമ്മതിച്ചതോടെയാണ് നടുറോഡിൽ വെച്ച് ആക്രമണം നടന്നത്. ദൃശ്യങ്ങൾ വൈറലായതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ ഉത്തർപ്രദേശിലെ മിർസാപൂരിയിൽ നിന്നും പോലീസ് പിടികൂടുകയും ചെയ്തു. തുടർന്ന് പങ്കജ് ത്രിപാഠിയുടെ വീട് ഇടിച്ചു നിരത്താൻ ഉത്തരവിട്ടു. നിയമവിരുദ്ധമായാണ് വീട് നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഉടനടി തന്നെ സർക്കാർ ഉത്തരവിട്ടത്. ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്ന പങ്കജ് ത്രിപാഠിയുടെ ലൈസൻസ് അടക്കം റദ്ദാക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. സംഭവത്തിൽ നടപടിയെടുക്കാൻ വീഴ്ച വരുത്തിയ പോലീസുകാരനെ ഇതിനോടകം തന്നെ സസ്പെൻഡും ചെയ്തു. മർദ്ദനത്തിന്റെ വീഡിയോ ചിത്രീകരിച്ച സുഹൃത്തും പിടിയിലായിട്ടുണ്ട്. ബോധരഹിതയായ പെൺകുട്ടിക്ക് മണിക്കൂറോളം റോഡിൽ കിടക്കേണ്ടി വന്നു. ഏറെ നേരത്തിന് പിന്നാലെ നാട്ടുകാരിൽ ചിലരാണ് പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവർക്കെതിരെയുള്ള നടപടികൾ കർശനമായിരിക്കുമെന്നും പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നുമാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതികരിക്കുന്നത്. പെൺകുട്ടിയെ ക്രൂരമായി വർദ്ധിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഈയിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇതോടെയാണ് കടുത്ത നടപടിയുണ്ടായത്. പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ബുധനാഴ്ച സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് ദേരെ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളെന്ന് വ്യക്തമായത്. പ്രതിയും പെൺകുട്ടിയും സൗഹൃദത്തിലായിരുന്നു. എന്നാൽ ഇരുവരും സംസാരിക്കുന്നതിനിടെ യുവാവാണ് തന്നെ വിവാഹം കഴിക്കണമെന്ന് പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് നിരസിച്ചതോടെ യുവതിയുടെ മുടിയിൽ പിടിച്ച് വലിച്ച യുവാവ് പെൺകുട്ടിയെ നിരത്ത് തള്ളിയിട്ട് മുഖത്തും ശരീരമാസകലം ചവിട്ടി പരിക്കേൽപ്പിച്ചു. ഇതോടെ അവശയായ പെൺകുട്ടി അബോധാവസ്ഥയിലായതിനെ തുടർന്ന് പെൺകുട്ടിയെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. ശനിയാഴ്ച രാത്രി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെ ജില്ലാ ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ച് വീട് തകർക്കുകയായിരുന്നു. വൻ പോലീസ് സന്നാഹത്തോടെയാണ് അധികൃതർ വീട് പൊളിക്കാനായി എത്തിയത്. ഡ്രൈവറായ പങ്കജ് തൃപ്തിയുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ പരാതിയിൽ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. യുവാവിന്റെ വീട് തകർക്കുന്ന ദൃശ്യം മുഖ്യമന്ത്രി ശിവരാജ് ചൌഹാൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശ് മണ്ണിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വെച്ചു പൊറപ്പിക്കില്ലെന്നും അടിക്കുറിപ്പോടെയാണ് ഈ ദൃശ്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചത്. അതേസമയം ആദ്യം യുവാവിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തുവെങ്കിലും പെൺകുട്ടിക്ക് പരാതിയില്ലാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ ഈ വീഡിയോ പുറത്തുവന്നതോടെ IPC സെക്ഷൻ 323 പ്രകാരം കേസെടുത്തു. സംഭവത്തിന്റെ വീഡിയോ പ്രചരിപ്പിച്ച ആൾക്കെതിരെയും പോലീസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതേസമയം കുറ്റം ചെയ്തവരുടെ കിടപ്പാടം ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കുക വഴി ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഈ ബുൾഡോസർ ഭരണകൂടവും പോലീസും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.